ഉത്സവമാണ്. എല്ലാവരും സ്നേഹത്തോടെയും ഒരുമയോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കുന്ന ഉത്സവം. എന്നാൽ ഇന്ന് ആരും ആഹ്ലാദത്തിലല്ല, മറിച്ച് ആശങ്കയിലാണ്. പൂവിളികൾ ഉയർത്തേണ്ടവായ മാസ്ക് ഉപയോഗിച്ച് മൂടിക്കെട്ടിയിരിക്കുന്നു. പൂക്കളം ഒരുക്കേണ്ട കൈകളിൽ സോപ്പും സാനിറ്റൈസറുമാണ് മണക്കുന്നത്. സാമൂഹിക അകലം കാരണം വീട്ടിലിരുന്ന് തന്നെ ഓണം ആഘോഷിക്കേണ്ട സ്ഥിതിയിലെത്തിയിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം മറികടന്ന് ഇപ്പോഴത്തെ പരിമിത സാഹചര്യത്തിലും ഓണാഘോഷം സാധ്യമാക്കുകയാണ് നമ്മുടെ വിദ്യാലയം. ഈ ഓണാഘോഷത്തിന് ഇരട്ടി മധുരമായി മുഹറവും നാം ആഘോഷിക്കുന്നു. ഈ ഓണാഘോഷത്തിന് നിറച്ചാർത്തണിയിക്കാൻ നാം ഏവരും തയ്യാറായിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടി ഓണപ്പൂരം 2021 നമുക്ക് തുടക്കം കുറിക്കാം. കാരുണ്യമോടുന്ന സ്നേഹസ്വരൂപമേ, കാലിന് കൈ വണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും നീയും അതിൻ്റെ അനുഗ്രഹങ്ങൾ. എന്തിനും മീതേ വിളങ്ങട്ടെ ദൈവമേ, നിൻ തിരുനാമവും കാരുണ്യവും. എന്തിനും മീതേ വിളങ്ങട്ടെ ദൈവമേ, നിൻ തിരുനാമവും കാരുണ്യവും. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനെ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനെ, തന്നരുളേണമേ തമ്പുരാനെ, തന്നരുളേണമേ തമ്പുരാനെ. അടുത്തതായി നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനിയെ സ്വാഗതം ചെയ്യുന്നു. ഓണം എന്നും മലയാളിയുടെ മനസ്സിൽ മധുര സ്മരണകൾ ഉണർത്തുന്ന ഒരു സുന്ദര അനുഭവമാണ്. കേരളവും കേരളീയരും ഉടുത്തൊരുങ്ങുന്ന ദിനം, ഒത്തുചേരലിൻ്റെ ആനന്ദ തിമിർപ്പ്, ആടാനും പാടാനും പൂക്കളം തീർക്കാനും കളിച്ചുരസിക്കാനും കഥകൾ കൈമാറാനും ഓണസദ്യ ഇലയിട്ടിരുന്നുണ്ണാനും ഊഞ്ഞാലാടാനും പൂവിനും പൂമ്പാറ്റയ്ക്കും പിറകെ കൊടാനുമുള്ള ഒരേയൊരു ദിനം. മുഖറവും അങ്ങനെ തന്നെ, സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സുവർണ ദിനം. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഈ നല്ല ദിനങ്ങളെ വായ്മൂടിക്കെട്ടി നിശബ്ദമായി വരവേൽക്കേണ്ട അവസ്ഥാവിശേഷമാണ് നമുക്കിന്ന്. കൊറോണയ്ക്ക് മുൻപുണ്ടായിരുന്ന വെനേർണി ഹയർ സെക്കൻഡറി സ്കൂളിലെ അതിമനോഹരമായ ആഘോഷ സമാഗമ വേദികൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി വെനേർണി സ്കൂളിന്റെ മാനേജർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ട്രീസ പടയാട്ടിലിനെ ഓണത്തിന്റെയും മുഹൂർത്തത്തിന്റെയും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി മിസ്റ്റർ പ്രദീപ് രാമനാട്ടുകരയാണ്. രാമനാട്ടുകരയിൽ ജനിച്ച അദ്ദേഹം ആനുകാലികങ്ങളിൽ നിരന്തരം കവിതകൾ എഴുതുന്നു. ഉറുമ്പുകളുടെ വർത്തമാനം, ഓർമ്മ കൊണ്ട് തുറക്കുന്ന വീട്, തീപ്പെട്ടി കവിത, കെ രാമായണം, ബുദ്ധനടത്തം തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങൾ. 2017 രദ്യ കവിതാ പുരസ്കാരവും 2018 സാഹിത്യ പുരസ്കാരവും 2019 അഷറഫ് അടൂർ കവിതാ പുരസ്കാരവും 2020 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി കവിതാ പുരസ്കാരവും ലഭിച്ച ശ്രീ പ്രദീപ് സാറിന് വെനേർണി സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിലേക്ക് നിറമനസോടെ വന്നെത്തിയതിന് വെനേർണി സ്കൂളിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഏവർക്കും സുപരിചിതയായ നമ്മുടെ മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസിക്ക് ഔപചാരികതകളില്ലാതെ ഞാൻ സ്നേഹമസൃണമായി സ്വാഗതമരുളുകയാണ്. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ടീന, അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ബ്രിജിറ്റ്, ലോക്കൽ മാനേജർ സിസ്റ്റർ ജൂലിയ, PTA പ്രസിഡന്റ് മിസ്റ്റർ അൽതാഫ് അമ്മന എന്നിവർക്കെല്ലാം സ്വാഗതമരുളുന്നു. ആശംസാവചസ്സുമായി എത്തിയിരിക്കുന്ന PTA പ്രതിനിധി മിസ്സിസ് ശ്യാമ മേഡം, സ്റ്റാഫ് സെക്രട്ടറി മിസ്സിസ് ലക്ഷ്മിക്കുട്ടി, ഗാനാലാപനം PTA പ്രതിനിധി മിസ്റ്റർ മുജീബ്, നന്ദി പ്രകാശനം വെനേർണി സ്റ്റാഫ് മിസ്സിസ് ബീനാപി എന്നിവർക്കും എല്ലാ PTA മെമ്പേഴ്സിനും സ്വാഗതം. ആദ്യാന്തം
ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ സംഘാടകരും അവതാരകരുമായ എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. മഹാബലി തമ്പുരാൻ്റെയും മുഹമ്മദ് നബിയുടെയും നല്ല നാളുകൾ പോലെ നമ്മുടെ നാളുകളും നന്മ നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുസ്വാഗതം. വെനർണി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ, ഡീൻ അസിസ്റ്റർ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഷൈമ ടീച്ചർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. നമുക്കറിയാം പൂർവകാലത്ത് അത് അങ്ങനെയായിരുന്നു നാം ആഘോഷിച്ചിരുന്നത്. ഇന്നത് പൂക്കളത്തിലേക്കും ചില വിപണി കേന്ദ്രിതമായ പ്രവർത്തനങ്ങളിലേക്കും മാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എന്താണ് വിളവെടുപ്പ്? വിളവെടുക്കണമെങ്കിൽ ആദ്യം എന്തു ചെയ്യണം? വിതയ്ക്കണം. വിതയ്ക്കണമെങ്കിൽ വിതയ്ക്കാൻ പറ്റിയ ഭൂമി അനിവാര്യമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ ഒരിക്കൽ ഭൂമിയുടെ ചടങ്ങുകൾ എന്ന ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിതയ്ക്കപ്പെട്ട വിത്തുകളും
ഉച്ചരിക്കപ്പെട്ട വാക്കുകളും വെറുതെയിരിക്കുന്നില്ല എന്ന്. വിതയ്ക്കപ്പെട്ട വിത്തുകൾ എന്താണ് ചെയ്യുന്നത്? അനുകൂലമായ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് മുളച്ചു പോകും. അതിന് വിത്ത് നടുന്നത്, വിതയ്ക്കുന്നത് മണ്ണിലായിരിക്കണം. അതിനാവശ്യമുള്ള വെള്ളം വേണം. വളം കിട്ടിയാൽ അത് കൂടുതൽ മനോഹരമായി വളരും. അതുപോലെ തന്നെയാണ് വാക്കുകളും എന്നാണ് സച്ചിദാനന്ദൻ ആ കവിതയിൽ പറയുന്നത്. നമ്മളൊരു വിത്ത് നടുന്നത് ഭൂമിയിലാണെങ്കിൽ, നമ്മളൊരു വാക്ക് നടുന്നത് മറ്റുള്ളവരുടെ മനസ്സിലാണ്. മറ്റുള്ളവരുടെ മനസ്സിലൊരു വാക്ക് നടുക എന്നുള്ളതാണ് നമ്മുടെ സംഭാഷണത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഒക്കെ അടിസ്ഥാനം. അത് എന്ത് നടുന്നു അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് നൽകും. അതുകൊണ്ടാണ് വിതയ്ക്കപ്പെട്ട വിത്തുകളും ഉച്ചരിക്കപ്പെട്ട വാക്കുകളും വെറുതെ ഇരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഉച്ചരിക്കപ്പെട്ടൊരു വാക്ക് മറ്റൊരാളുടെ മനസ്സിൽ മുളച്ചു പൊങ്ങി ചെടിയായി, ചിലപ്പോൾ അതിൽ പൂക്കളുണ്ടാകും, ചിലപ്പോൾ അത് വലിയൊരു മരമാകും. അത് പലതരത്തിലുള്ള ഫലങ്ങളും പലതരത്തിലുള്ള പൂക്കളും നമുക്ക് നൽകും. ചിലപ്പോൾ അതൊരു തണൽ മരമായിരിക്കും. ഇത് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇടപെടൽ എത്രത്തോളം സർഗാത്മകമാകുന്നുവോ, എത്രത്തോളം മനോഹരമാകുന്നുവോ, അതിനനുസരിച്ച് അതിൽ നിന്നുള്ള ഫലം നമുക്ക് ലഭിക്കും. ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് നന്മയാണ്, നീതിയാണ്. നന്മയും നീതിയുമുള്ളൊരു സമൂഹത്തിൻ്റെ ഓർമ്മയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വപ്നമാണ് വാസ്തവത്തിൽ നാം ഓണമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും, എല്ലാ കുട്ടികളും ഹൃദയത്തിൽ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നന്മ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായി ജീവിക്കാനുള്ള ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ ഓണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതിന് നമ്മുടെ വിദ്യാഭ്യാസവും, അതിന് നമ്മുടെ അധ്യാപകരും, നമ്മുടെ സമൂഹവും, രക്ഷിതാക്കളുമൊക്കെ സാഹചര്യമൊരുക്കുന്നു. അങ്ങനെ സാഹചര്യമൊരുക്കി കഴിഞ്ഞാൽ, ഒരുങ്ങി വന്നാൽ അവിടെ ഈ മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ വിത്ത് മുളച്ചു പൊങ്ങും. ആ മുളച്ചു പൊങ്ങുന്നതിന് ഒരുപക്ഷെ ഓണവും അതുപോലെ തന്നെ ഉത്സവങ്ങളുമൊക്കെ ഊർജം പകരട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ഈ ഓണ ആഘോഷ പരിപാടിയുടെയും ലക്ഷ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരോണക്കാലം കൂടി ഇതാ വന്നെത്തി. നമ്മുടെ എല്ലാ പ്രജകൾക്കും ഈ മാലേരി മണ്ണിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാടിക്കളിക്കുവാനായി മാവേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിലോളം തുള്ളും
പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായി മാറേണം, തുഴക്കാരം വധു വേണം, തോണികളായിരമായിരം വേണം, കായലിലോളം തുള്ളും പുഴയോരം നീളെ നീളെ ചായും, മഴമേഘം നീളെ നീളെ ചാറും, പുഴയോരം നീളെ നീളെ ചായും, മഴമേഘം നീളെ നീളെ ചാറും, പൂവിളി പൂവിളി ആരവമായി കായലിലോളം തുള്ളും, അടുത്തോരം ബലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം, ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചതാമറ വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, മാലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. പൂമാനായാൽ ഗുണം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനി മകളായാൽ അടക്കം വേണം, നാടായാൽ നൃപ്പൻ വേണം, അരികെ മന്ത്രിമാർ വേണം, നാടായാൽ നൃപൻ വേണം, അരികെ മന്ത്രിമാർ വേണം, നാടിൻ്റെ ഗുണമുള്ള പ്രജകൾ വേണം.
അതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് സംസാരിക്കാനായി ഞാൻ ജുനാ ഫാത്തിമയെ ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒന്നാമത്തെ മാസമാണ് മുഹറം. യുദ്ധം നിഷിദ്ധമാക്കിയ നാല് മാസങ്ങളിൽ ഒന്നാണ് മുഹറം. മുഹറം 9-10 ദിവസങ്ങളിൽ താസ്വ അഷുറ എന്ന് വിളിക്കുന്നു. മുസ്ലിങ്ങൾ ഈ ദിവസങ്ങളിൽ ഐജിക വ്രതം അനുഷ്ഠിക്കുന്നു. മുഹറം മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ പ്രത്യേകിച്ച് ഷിയ മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അവർ അതിനെ ഒരു ഗംഭീര കാലഘട്ടമായി ആചരിക്കുന്നു. AD 680 കർബല യുദ്ധത്തിൽ മുഹറം 10-ാം ദിവസം മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഇമാം ഹുസൈൻ രക്തസാക്ഷിയായി. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ പങ്കെടുത്ത ഇസ്ലാമിക പുതുവർഷത്തിൻ്റെ ആവിർഭാവമായി മുഹറം ആഘോഷിക്കുന്നു. റമദാൻ കഴിഞ്ഞാൽ ഇത് ഏറ്റവും വിശുദ്ധമായ 2-ാമത്തെ മാസമാണ്. നന്ദി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നീല നിറവാനിൽ നൂറായി രോഹിനലിയുന്ന രാജ മുക്തത്വഹ ത്യാഗമലരായ മൂല കണ്ണിനെ മദീനമോഹം പുണ്യമുണരുന്ന ഗേഹം കണ്ണിനഴക ഹിന്ദുലാസ്യം ചന്ദമവരാണ് ശ്വാസം തന്ന വദനം ചൊല്ലി വദനം പുണ്യമുഖമോ തിരയും ഹൃദയം നീല നിറവാരി നൂറാ ഗോവിനലിയുന്ന രാജ ത്യാഗമലരായ മൗല നിലാവിൻ്റെ നീളിമയിൽ ബിലാലിൻ്റെ ബാങ്കുലിയിൽ കാതുകൾ ബുങ്കുളിർന്ന പുണ്യമുള്ളൊരാ മണ്ണിൽ ഇലാഹേനിൻ കാരുണ്യം കടാക്ഷിച്ചരാ പുണ്യം അന്ന് പുലരുന്ന മോഹം പുണ്യമണ്ണിലുണ്ടല്ല അങ്ങകലെ മണ്ണിലെ സ്വർഗം എൻ്റെ തിരുസൈദിൻഗേഹം എന്നും അവിടേക്കാ സ്നേഹം ഒന്നു നിറവേറ്റണയല്ല മൗനമന്ത്രം സ്നേഹതന്ത്രം സൈദിൽ നിന്നും ചേർത്തല്ല നീല നിറവാനിൽ നൂറാ ഊഹിനലിയുന്ന രാജ മുത്തുത്വഹ ത്യാഗമലരായ മൗല. നമ്മുടെ മുൻ പ്രിൻസിപ്പാളായിരുന്ന സിസ്റ്റർ ലിസി MPVയെ ഓണ സന്ദേശം നൽകുന്നതിനായി സ്നേഹാദരങ്ങളോടെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Hello to everyone. A heartwarming Onam greetings from Odisha.
on the occasion of 2021 Onam celebrations, I am most excited to convey my wishes to the family of Venerani EMHSS. Here I cherish the most beautiful memories of Venerani. Let me thank Sister Tina, my successor, for giving me this golden opportunity. I congratulate for your hard work to fight against this pandemic and decorating our institute with the best result, the colorful A+ result and the celebrations. While recording this video, my wings of memory fly above the ground of Karikalai, the mega Tiruvadira, funny games, distribution of the Onam kits, grand satya and the tasty payasam. I do gratefully remember all those who have contributed for the growth of Venerani school. All the ex-students, teachers, parents, PTA members, very especially the present faculties of Venerani school. Let me wish a very happy and prosperous Onam to all the students, teachers, parents and well-wishers of Venerani school. May this Onam be the forerunner of good luck and happiness. May the color and light of Onam fill your home with peace and joy. No greeting card to give, no sweet flowers to send, no cute graphics to forward, just a loving wishes that the name and fame of the Venerani family may always give glory to the Almighty God. Thank you. Happy Onam. May God bless you. ോണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിപ്പു മൂകം മനസ്സിനുള്ളിൽ ഒരോണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിപ്പു മൂകം പാടി വരും പാടൻ ആടി വരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം കുളിച്ചൊരുങ്ങും പൂക്കാലം പൊലിച്ചൊരുക്കും പൂപ്പാടം പറിച്ചെടുക്കും അത്തം നാൾ പുലരി തൊട്ടേ വത്തോണം കുരുക്കുത്തിപ്പും പരുത്തി മുല്ലേ തെന്മാവിൻ മാറിൽ അയ്യയ്യമായ ജാലം നീ മനസ്സിനുള്ളിലൊരോണം ഇരുന്നു വരും നേരം ഞാനും എന്നോ
ഓർമ്മയും കാത്തിരിപ്പുമൂകം പാടിവരും പാണൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്ക തിരുവോണം മാവേരി മന്നാവാ മാളോരേ പിറന്ന ചിങ്ങം നിറഞ്ഞ മണ്ണിൽ വിരുന്നു കൊള്ളാൻ നീ വാ വായു വായു നീ വായു 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 നീ വായു വായു മനസ്സിനുള്ളിൽ ഒരോടം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിക്കുമോകം ആടി വരും പാടൻ ആടി വരുന്നു ഞാൻ കുഞ്ചിടും ട്രാക്ക് മാറ്റി ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിന്റെ ഇരുട്ടിൽ നിന്ന് ചിങ്ങനിലാവിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ആർപ്പുവിളികളോടെ വരവേൽക്കേണ്ട ഓണത്തെ വായമൂടിക്കെട്ടി നിശബ്ദമായി വരവേൽക്കേണ്ടി വരുന്ന പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നാം ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഓർമ്മകളുടെ 1000 ഓണപ്പൂക്കളുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം വരവായി. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉത്സവമാണ് ഓണം. ജാതിമത ഭേദമന്യേ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് നമുക്ക് അഭിമാനം തന്നെ. അങ്ങനെ മറ്റാഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളികൾ ഒന്നടങ്കം ഓണം ആഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഐക്യം മാലോകരെ അറിയിച്ചിരുന്നത്. ആർഭാടങ്ങളില്ലാതെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും നമ്മുടെ നാടിനു വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ടാകാം ഇത്തവണത്തെ ഓണം. കോവിഡ് വ്യാപനം മൂലം എല്ലാ മേഖലകളും തകർച്ചയിലാണ്. ജീവിതം ആദ്യം മുതലേ തുടങ്ങണമെന്ന അവസ്ഥയിലാണ് പലരും. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്രേ നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ ഗൗനിച്ചുകൊണ്ട് മനസ്സിൽ അവരോടൊപ്പം നമുക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കാം. അങ്ങനെ മാവേലി തമ്പുരാന്റെ കാലത്തെ പോലെ ഐക്യത്തിൽ ജീവിക്കാം. നിറ പറയും നിലവിളക്കും പൂക്കളവും ഒരുക്കി വെച്ച് നമുക്ക് മാവേലി തമ്പുരാനെ കാത്തിരിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
ഓണവും മുഹറവും ഇങ്ങി എത്തിക്കഴിഞ്ഞു. ആദ്യമൊക്കെ നമ്മുടെ ദേശീയോത്സവമായ ഓണത്തെ എല്ലാവരും ഒത്തൊരുമയോടെയായിരുന്നു വരവേറ്റിയിരുന്നത്. എന്നാൽ ഇന്ന് നാം എല്ലാവരും COVID-19 എന്ന മഹാമാരിയുടെ കൈകൾക്കുള്ളിലാണ്. ആദ്യകാലത്ത് നമുക്ക് ഓണക്കളി, ഓണപ്പൂക്കളം, പുലിക്കളി തുടങ്ങിയ ഒട്ടനവധി ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളും ഗവൺമെൻറ് ഓഫീസുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും എല്ലാം നിശ്ചലമാണ്. അകലമാണ് പുതിയ അടുപ്പം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെനേർണി EMHS സ്കൂളിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മുഹറം ഓണം ആശംസകൾ. വേണം പൂവിളി വേണം, ഊണാരം ചാട്ടിയ കന്നി പൂമകൾ വേണം. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഊണാരം ചാട്ടിയ കന്നി പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരുതാഴി എഴുന്നള്ളുന്നേ, പോലോലം മഞ്ഞൾ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാട്ടിയ കന്നി പൂമകൾ വേണം.
തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് ഗൃഹാതുരത്തും തുളുമ്പുന്ന ഓർമ്മകളും ഒരായിരം പൂക്കളുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി വരവായി. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള മലയാളി ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നതാണ് ഐതിഹ്യം. സൗഹൃദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. എന്നാൽ അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മലയാളി കോവിഡ് എന്ന മഹാമാരിയെ ഭയന്ന് ഏറെ ജാഗ്രതയോടെ വേണം ഈ വർഷം ഓണം ആഘോഷിക്കുവാൻ. കള്ളപ്പറയും കള്ളത്തരങ്ങളുമില്ലാത്ത മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നുള്ള മഹനീയമായ സങ്കല്പത്തെ മുറുകെ പിടിക്കുന്ന ഓണമെന്ന മഹനീയമായ സങ്കല്പത്തെ മറന്നാണെങ്കിലും ഇന്നും നാം ഓണം ആഘോഷിക്കുന്നു. സമ്പൽസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഈ പൻപുലരിയിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.
നാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിലവാം കതിരോണം നിറവാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം പുഴയും പാലരുവികളും പൂവേ പൊലി പാടും ഗമ പനി സഗനിസ പനിമ പഗമ പനിപമഗ സഗമ മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവം കതിരോണം സനി പകരി സരിഗ പനി സനി പകരി സ നേരും നോരിനിയ നാടിടാ പാടാ
കവിത പാടും തീരം. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗ വിവിധമതികാഴ പ്രകൃതിയുടെ നാട് പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതികാഴം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ചുരത്തും സംഗീതം പൂക്കും ഇളവ് മരം ചോക്കും മനസ്സ് മദഗന്ധം വിതച്ചരച്ചു മാലേയം വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ മിന്നും നീരോട് ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തി ഓരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതികാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം.
ചുറ്റി പൊന്നിൻ ആകാശം മനസ്സുകൾ ഒന്നായി കൈകൊട്ടി പാടും ചെണ്ണ ചെണ്ണിയ കേട്ടെ ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിൻ്റെ ഉള്ളം നിറയെ കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിലവാം കതിരോണം നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം പുഴയും പാലരുവികളും
പൂവേ പൊലി പാടും ബോൾ ഗമ പനി സഗനി സ പനി മപ ഗമ പനി പമഗ സനി സഗമ മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവം കതിരോണം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഓണം ഓർമ്മകളുടെ ഉത്സവമാണ്. സുന്ദരമായൊരു സ്വപ്നം കൂടിയാണ് ഓണം. യാതൊരു വിധത്തിലുമുള്ള വേർതിരിവുകളില്ലാതെ മലയാളി സാംസ്കാരിക ഉത്സവമായാണ് ഓണം ആഘോഷിക്കാറുള്ളത്. കണ്ണും കരളും കവരുന്ന പ്രകടനങ്ങളിലൂടെയാണ് എന്നും നമ്മുടെ സ്കൂളും ഓണം ആഘോഷിച്ചിട്ടുള്ളത്. ഈ സുന്ദരമായ വേളയിൽ ഇതിൽ പങ്കെടുത്തവർക്കും സംഘടിപ്പിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് നന്ദി അറിയിക്കലാണ് എൻ്റെ കർത്തവ്യം. സ്വാഗത ഭാഷണം നടത്തി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരിയായ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനിക്ക് ഞാൻ ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു. അതുപോലെ സംസ്കാരത്തിൻ്റെ സമ്പന്നതയെ വിളിച്ചോതുന്നവരാണ് സാഹിത്യകാരന്മാർ. കവിയും പ്രതിഭാശാലിയും പ്രഭാഷകനുമായ ശ്രീ പ്രദീപൻ രാമനാട്ടുകരയാണ് നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹത്തെ വിനയപൂർവം നന്ദി അറിയിക്കുന്നു. ആശംസകളും അനുഗ്രഹങ്ങളുമില്ലാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? അനുഗ്രഹാശംസകളോടെ നമ്മോടൊപ്പം നമ്മുടെ മുൻ പ്രിൻസിപ്പലും വെനർണി സിസ്റ്ററുമായ സിസ്റ്റർ ലിസിയുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയായ ലക്ഷ്മി മിസ്, പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്യാമ, ഈ ധന്യമുഹൂർത്തത്തിൽ മനോഹരമായി ഗാനമാലപിച്ച് നമ്മെ സന്തോഷിപ്പിച്ച ശ്രീ മുജീബ്, എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു. എന്നും നമ്മുടെ പരിപാടികളുടെ വിജയത്തിനായി പ്രവർത്തിച്ചവർ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. മിടുക്കരായ വിദ്യാർത്ഥികളെ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഒപ്പം അവർക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി അക്ഷീണം പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഒരു കൂട്ടം തന്നെ നമുക്കുണ്ട്. കൂടാതെ എന്നും സഹകരണത്തോടെ നമ്മോടൊപ്പം നിന്ന രക്ഷിതാക്കൾ. പിന്നെ സംഘടിപ്പിക്കുക എന്നത് ഏറ്റവും മനോഹരമായ ഒരു
സർഗാത്മകതയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും അവസരമൊരുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പലും മാനേജ്മെൻറ്റുമാണ്. എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ട് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി.